നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മാതൃദിനം അനുബന്ധിച്ചിട്ട് ആയതുകൊണ്ട് ആയിട്ടുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള വിഷയം സ്ത്രീകളും നേതൃത്വവും എന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നോക്കുമ്പോൾ നമുക്ക് കുറേ സ്ത്രീകളെ കാണാം. അപ്പൊ അവരെ കുറിച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. ഇവിടെ ഇരിക്കുന്ന ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ നമ്മൾ വരുമ്പോ എന്തിനാണ് നമ്മൾ ഇവിടെ വരുന്നത് ഞാൻ ചോദിക്കട്ടെ. ടോസ്റ്റ് മാസ്റ്റർ മല്ലികയോട് ചോദിക്കട്ടെ, എന്താ ടോസ്റ്റ് മാസ്റ്റർ മല്ലിക എന്തിനാ ടോസ്റ്റ് മാസ്റ്ററിൽ ജോയിൻ ചെയ്ത്? ലീഡർ ആവാനാണോ, കമ്മ്യൂണിക്കേറ്റർ ആവാനാണോ, എന്താണ് ഉദ്ദേശം? സത്യം പറഞ്ഞാൽ ഞാൻ കഥകളൊക്കെ കേൾക്കാനാണ് ജോയിൻ ചെയ്തത്. എന്റെ ആദ്യത്തെ മീറ്റിംഗില് ഞാൻ 2016 ഇന്ത്യൻ ക്ലബിലെ ടോസ് മാസ്റ്റർ മീറ്റിംഗിൽ പോകുമ്പോ അവിടെ വേറെ ബുക്കുകളിൽ നിന്നുള്ള കഥകള് സ്വന്തം എക്സ്പീരിയൻസ് ആണ് അവിടെ എല്ലാരും ഷെയർ ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നി, അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ലീഡർ ആവണമെന്നോ പിന്നെ സ്പീക്കർ ആവണമെന്നോ ഒന്നും ഇല്ല, നല്ലൊരു പോസിറ്റീവ്. അത് കഴിഞ്ഞപ്പോ എനിക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു, അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇത് ലീഡർഷിപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെയും തുടരാൻ എന്തായിരുന്നു കാരണം? പിന്നെ എനിക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായി, അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ടോസ്റ്റ് മാസ്റ്റർ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണില്ല. അതപ്പോ ഇതൊരു എന്താ പറയാ, നമ്മള് സ്ത്രീകളുടെ ഒക്കെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ എല്ലാവരും പറയണത്. ഇപ്പൊ എന്നോട് ചോദിച്ചാലും നേതാവാകാനാണോ അല്ലെങ്കിൽ ലീഡർ ആവാനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല, നമുക്ക് നമുക്ക് അതിനുള്ള കഴിവുണ്ടോ, എന്താണ് നേതൃത്വം എന്ന് തന്നെ നമുക്ക് ചിലപ്പോ അറിയണമെന്നില്ല. അതിപ്പോ പുരുഷന്മാരായാലും സ്ത്രീകളായാലും കുറെ പേർക്ക് അങ്ങനെ തന്നെ തോന്നും, നമുക്ക് കണ്ടാ അറിയാം ഇതേ ഒരു ഒരു നേതാവാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് ഫലിപ്പിക്കാൻ, ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചു എന്താണ് ഈ നേതൃത്വം എന്ന് പറഞ്ഞേ അതിന്റെ ഉദ്ദേശം അർത്ഥം എന്താന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോ അതിൽ കണ്ടതാണ്, ശരിക്കും എനിക്ക് അർത്ഥം മനസ്സിലായില്ല. ചേരപ്പാമ്പിന് മാതിരിയാണ് നേതൃത്വം, നമുക്ക് കണ്ടാ അറിയാം അത് ചേരപ്പാമ്പാണെന്ന്, പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോ അതാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നിപ്പോ ഞാൻ സംസാരിക്കാൻ പോണത്. അപ്പോ എത്രത്തോളം അത് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതിൽ ഏറ്റവും വലിയ കാര്യം അതില് നമ്മള് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീകളും നേതൃത്വം എന്നുള്ളത് പറയേണ്ടി വരുന്നത് എന്നുള്ളത്, അതും മനുഷ്യന്മാര് മനുഷ്യജാതി ഇത്രയും കാലമായി നമ്മളുടെ ലോകത്തില് അല്ലെങ്കിൽ ഈ ഭൂമിയില് ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും അതില് പകുതിയിൽ കൂടുതല് ആൾക്കാര് സ്ത്രീകളാണ്. അപ്പോ അവര് പുറത്തു വന്നിട്ട് അല്ലെങ്കിൽ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എത്രത്തോളം അവരുടെ ഒരു പ്രാതിനിധ്യം ഉണ്ട് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം. അത് ആലോചിക്കാതെ ശരിക്കും നമ്മളൊരു അതിന്റെ സ്ത്രീകളുടെ ഇൻഫ്ലുവൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ അഭിത കുറേ കാര്യങ്ങൾ പറഞ്ഞു, അമ്മ അതാണ്, അമ്മ ഇതാണ്, അമ്മ എന്തോ ആണ്, എന്തൊക്കെയോ ആണ് അല്ലെ. പക്ഷെ ഒരു കാര്യം തീരുമാനിക്കാൻ നമുക്ക് എത്രത്തോളം അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ അറിയില്ല. അപ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ, എന്താണ് എന്തുകൊണ്ടാണ് ഒരു ഇപ്പൊ വീട്ടിലായാലും കുറെ കാര്യങ്ങൾ ചെയ്യണത് അമ്മയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് അല്ലെങ്കിൽ മകളാണ്. ഇപ്പൊ മകനും മകളും ഇരിക്കുന്ന സ്ഥലത്തായാലും ഒന്ന് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ നമ്മൾ മോളെ ഓടിക്കും അല്ലെ, ആൺപിള്ളേരെ ഓടിക്കൽ വളരെ കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഒരു ജോലി സ്ഥലത്ത് തിരിച്ചു ഞാൻ ചോദിക്കുക, ഒരു ജോലി സ്ഥലത്ത് ഒരു സ്ത്രീ, എനിക്ക് എന്റെ രണ്ടു മൂന്ന് ജോലികൾ ഉള്ള കാര്യം പറയാനുള്ളൂ, രണ്ടു മൂന്ന് ജോലികൾ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ട് എന്നെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും നല്ല വിദ്യാർത്ഥിനിയായിരുന്നു, 3000 കുട്ടികളുള്ള സ്കൂളില് ലീഡറായിരുന്നു, കോളേജിലും അങ്ങനെ തന്നെയായിരുന്നു, പഠിക്കുന്ന കാലത്തൊക്കെ എല്ലാവരുടെയും മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോലി സ്ഥലത്ത് എത്തിയപ്പോഴേക്ക്, ജോലി സ്ഥലത്ത് എത്തിയപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൊല്ലം ആദ്യം അപ്പോഴൊക്കെ നല്ലതായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ജോലി സ്ഥലത്ത് എത്തുമ്പോഴത്തെ കാര്യമാണ് ഈ പറയണത്. അപ്പോഴേക്ക് എനിക്കെന്തോ പറ്റി, ആ എന്താണ് ആ പറ്റല് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാനൊരു ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇത് ആർക്കെങ്കിലും പിന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാരും ഈ ഒരു മീമാണിത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഇതാണ് സ്ത്രീകളുടെ ഒരു സാഹചര്യം. അല്ലാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇതിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ചിരിക്കുന്നുണ്ട്, പച്ച കാണിച്ചെങ്കിലും ടൈമർ ചിരിക്കുന്നുണ്ട്. നമ്മള് ഓഫീസിൽ എത്തുന്ന നേരത്തേക്ക് സ്വന്തം പാലത്ത് ഇതിൽ കാണുന്നത് തുണി ഉണക്കായിട്ടുള്ളതാണ്, രണ്ടാമത്തേല് അയൺ ചെയ്യുന്നതാണ്, മൂന്നാമത്തേൽ ഇത് കഴുകണം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കുറെ ഹേർഡിൽസ് ഉണ്ട്. പി ടി ഉഷയൊക്കെ ചാടി ചാടി പോയിരുന്ന മാതിരി എല്ലാ സ്ത്രീകളുടെയും സ്ഥിതി ഇതാണ്. അപ്പോ ഇത് ഇത് എങ്ങനെ ഒന്ന് ഇല്ലാതെയാക്കും, ഇല്ലാണ്ടാവാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ ജീവിക്കണം. ഡ്രസ്സ് കഴുകിയാലേ ഇടാൻ പറ്റുള്ളൂ, ഭക്ഷണം ഉണ്ടാക്കിയാലേ കഴിക്കാൻ പറ്റുള്ളൂ, എന്നും പുറത്തൊന്നും വാങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ കാൻഡ് ഫുഡൊക്കെ മലയാളികളുടെ ഇതിൽ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വയറിന് നല്ലതല്ല എന്നാണ് എല്ലാ ആണുങ്ങളും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മള് അമ്മായിമ്മമാരാകുമ്പോ നമ്മളെങ്കിലും മക്കളെ പറഞ്ഞു പഠിപ്പിക്കും. അപ്പോ എന്താണ് ഇതിനൊരു എന്താണ് പരിഹാരം, എന്താണ് എങ്ങനെയാണ് മനുഷ്യജാതിയിൽ പകുതിയോളം ഉള്ള സ്ത്രീകളെ ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി നിർത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് വേണമെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ, ഇപ്പോ എന്താ പറയാ, കുടുംബം ഇല്ലാതിരിക്കാൻ പറ്റില്ല. കുടുംബത്തിൽ എല്ലാം രണ്ടു കൂട്ടരും എല്ലാം ഷെയർ ചെയ്ത് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വ്യത്യാസം വരുന്നു തോന്നണം. അപ്പൊ അതിന് ആദ്യം ഇപ്പൊ പെട്ടെന്ന് ഇന്നിപ്പോ ടോസ് മാസ്റ്റർ, നമ്മളെ പ്രസിഡന്റ് ടോസ് മാസ്റ്റർ സ്ഥാനത്ത് പോയിട്ട് പെട്ടെന്ന് ചോറ് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് എന്താണ് ഭാര്യ ഇപ്പൊ ജോലി ചെയ്യണ്ടോന്ന് അറിയില്ല, ജോലിക്ക് വിടാൻ താല്പര്യപ്പെടുകയാണെങ്കിലും പെട്ടെന്ന് അത് നടന്നില്ല എന്ന് വരും. അപ്പൊ നമ്മള് അത് ഒരു തലമുറകളായിട്ട് ഇതാണ് നമ്മളുടെ ഒരു പ്രശ്നം. അപ്പൊ അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ കുറെ തലമുറകളെ തന്നെ എടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മളുടെ ഇന്ത്യ സെബി നോക്കുകയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് ഇത്രയും പെർസെന്റേജ് വിമൻ ഡയറക്ടേഴ്സ്, സ്ത്രീകൾ ഡയറക്ടേഴ്സ് കമ്പനികളിൽ വേണം, എന്നാലേ അവർക്ക് ലിസ്റ്റഡ് കമ്പനി ആവാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ അങ്ങനെ റൂൾ വന്നിട്ടുണ്ട്, ജർമ്മനി എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയുള്ള നിയമങ്ങൾ വരുന്നുണ്ട്. ആ നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും അവരവിടെ പോയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ, നന്നായിട്ട് ഉള്ള പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ, നല്ല ആ പ്രാതിനിധ്യം ഉറപ്പിക്കണമെങ്കിൽ എന്തുണ്ടാവണം? അവർക്ക് ഈ എന്താണ് ഭക്ഷണം ഉണ്ടാക്കല്, കുട്ടികൾക്ക് അടക്കം നാല് ടിഫിൻ കാരിയർ പാക്ക് ചെയ്യല്, അവരുടെ ഒക്കെ തുണി അയൺ ചെയ്യല്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കഴിഞ്ഞിട്ട് ഓടിപ്പാഞ്ഞ് അവിടെ എത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റൂടായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് പകരം അവർക്ക് ആ അരമണിക്കൂർ നിങ്ങളുടെ കൊടുക്കുക എന്ന് ആണുങ്ങൾ തീരുമാനിക്കണം. അത് അതൊന്ന്. രണ്ടാമത് സ്ത്രീകൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക അവനാന്റെ പണികൾ ചെയ്യാൻ പ്രാപ്തരാണ് ആണുങ്ങൾ, പ്രാപ്തരാക്കുന്ന തരത്തിൽ മക്കളെ വളർത്തുക. പിന്നെ ഒപ്പമുള്ളവർക്ക് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുത്ത, ഇവരൊന്നും കുഞ്ഞുവാവുകളല്ല, കല്യാണം കഴിക്കുന്ന ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ആളുകൾ തന്നെയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള പണികൾ ചെയ്യാൻ അറിയാം, അവരെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞ മാതിരി ആബിദ പറഞ്ഞ് എന്താണ് പറയാ, വലിയ വലിയ ഒരു പൊസിഷനിൽ കൊണ്ടുവരിക, അമ്മ ദേവിയാണ്, അമ്മ ഭയങ്കര വലിയൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞു വെക്കണം, അങ്ങനെയൊന്നും ആയിട്ടൊന്നും വലിയ കാര്യമില്ല. നമ്മളൊക്കെ പെട്ടിയിലാക്കിയിട്ട് അല്ലെങ്കിൽ കത്തിച്ചിട്ട് മെപ്പട്ടേക്ക് പോകുമ്പോൾ ആണിന്റെ ആത്മാവാണോ മേലേക്ക് വരുന്നത്, പെണ്ണിന്റെ ആത്മാവാണോ മേലേക്ക് നോക്കി വരുന്നത് എന്നൊന്നും നോക്കിയിട്ട് പുണ്യം തളിക്കാനോ അല്ലെങ്കിൽ പുണ്യം കിട്ടാനോ ഒന്നും ഒരു കത്തുമില്ല. എല്ലാവർക്കും ഒരേമാതിരി തന്നെയാണ് ദൈവം എന്താണ് പറയാ അനുഗ്രഹങ്ങൾ തരുക. അപ്പൊ കൂടുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഭയങ്കര ദേവിയോ അങ്ങനെയൊക്കെ ആയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി, സ്വയം ബേൺ ഔട്ട് ആവാതിരിക്കുക. അതാണ് നമ്മൾ ടോസ് മാസ്റ്റേഴ്സിലും പഠിക്കുന്ന ഒരു കാര്യം എന്ന് തോന്നണം. ഈ മാറ്റം വരുത്തണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ നമ്മളെ വീട്ടിലാണ് ആ മാറ്റം വരുത്തേണ്ടത്. സ്ത്രീകൾക്ക് ഒരു കുറവുമില്ല. CBSE മാർക്ക് ലിസ്റ്റ് 2020 ഈ കൊല്ലത്തെ കഴിഞ്ഞ കൊല്ലത്തെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 93% പെൺകുട്ടികൾ പാസ്സായി, 88% കണ്ട് ആൺകുട്ടികൾ പാസ്സായിട്ടുള്ളൂ, പാസ്സാവലാണ്. പിന്നെ അത് കഴിഞ്ഞുള്ള ഡിസ്റ്റിങ്ഷൻ ആ ലെവലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവല് ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോ എന്താണ് ഒരു എന്താണ് പ്രായമാവണവരെ, ഒരു 18 വയസ്സാവണവരെ പെൺകുട്ടികളാണ് മുന്നില്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ അവനാന്റെ വീട്ടില് ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കണോ നമ്മൾ, അതോ സമൂഹം മനുഷ്യൻ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നർച്ചറിങ് ആണ്, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മൾ ടോസ്റ്റ് മാസ്റ്റേഴ്സ് മറ്റുള്ളവരെ വളരാൻ അനുവദിക്കുന്ന എന്താണ് ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ആവാനുള്ള ഒരു
ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പൊ അത് നമ്മള് സമൂഹത്തില് ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ അപ്പുറത്തുള്ള നമ്മളുടെ ശരിക്കുള്ള ജീവിതത്തിൽ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും, സമൂഹത്തിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ആ മാറ്റം ഉണ്ടാവണം എങ്ങനെയായാലും, മക്കളില് വ്യത്യാസം കാണാതിരിക്കാനും. നമ്മളെ വീട്ടിലുണ്ടാവില്ല, കാരണം നമ്മളൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. വേറെ എവിടെയെങ്കിലും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ വ്യത്യാസം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞും മനസ്സിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ നമുക്കുണ്ട്. നമ്മൾക്ക് നല്ലൊരു സമൂഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ല മനുഷ്യന്മാര്, നല്ല മനസ്സുള്ള ആണിനെയോ പെണ്ണിനെയോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെയോ വ്യത്യസ്തമായിട്ട് കാണാത്ത ഒരു തരത്തിലുള്ള ഒരു സമൂഹത്തിനെയാണ് നമ്മൾ നാളെ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ ഇന്ന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എല്ലാ ആത്മാക്കളെയും ഒരേ മാതിരി കാണാനുള്ള ഒരു കഴിവാണ്. വീട്ടില് തുണി മടക്കാൻ നേരത്ത് ആണുങ്ങൾ മടക്കിയാലും തുണി മടങ്ങും. കറി ഉണ്ടാക്കണ നേരത്ത് കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ വെച്ചാലും അവരാണ് ഏറ്റവും നല്ല ഷെഫുകൾ എന്നാ പറയുന്നത്. പാത്രം കഴുകുമ്പോഴും അതെ, ആണുങ്ങൾ കഴുകിയെങ്കിൽ കൂടുതൽ തിളങ്ങും പാത്രങ്ങളിൽ നിന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിഷമവും ഉണ്ടാവില്ല. എന്താണ്, ആണുങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുടുംബത്തിൽ ഒരു മോശവും ഉണ്ടാവില്ല എന്ന് സ്ത്രീകളും മനസ്സിലാക്കുക. എന്താണ്, അവനാന്റെ നേതൃത്വത്തിനോ നേതൃത്വ ഗുണത്തിനോ ഒരു കുറവും ഉണ്ടാവില്ല എന്ന് ആണുങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ഒരു കിനാശേരിയിൽ ജീവിക്കാണ് എന്റെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.